കാണാതായ കുട്ടികളെ കണ്ടെത്തി രക്ഷിതാക്കൾക്ക് കൈമാറുമ്പോൾ പോലീസ് അനുഭവിക്കുന്ന വികാരം ചാരിതാർത്ഥ്യത്തിൻ്റെതാവാം. പക്ഷേ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സന്തോഷം ആ കുഞ്ഞിൻ്റെ പുനർജന്മത്തിൻ്റെതാവും. ചക്രക്കൽ ജനമൈത്രി പോലീസും ഇരിട്ടി കാക്കേങ്ങാട് സ്വദേശികളായ ഹരീഷ് ചന്ദ്രയും ഭാര്യ സരസവും ബന്ധുക്കളും ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ പറഞ്ഞ വികാരങ്ങളിൽ ചിലതാണ്. ഇനി കഥയറിയാം. കാക്കേങ്ങാട് നിന്നും ജീപ്പിൽ അഞ്ചരക്കണ്ടി ചക്രക്കൽ വഴി താഴെ ചൊവ്വയിലെ ബന്ധുവിൻ്റെ കല്യാണ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് 7 വയസ്സുകാരൻ ആദിഹരിയെ ഹരീഷ് ചന്ദ്രനും സരസുവിനും ബന്ധുക്കൾക്കും കൈവിട്ടുപോയത്. സംഘം ചക്രക്കലിൽ സാധനം വാങ്ങാൻ ജീപ്പ് നിർത്തി ഇറങ്ങിയിരുന്നു. വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ ആദിഹരിയും ജീപ്പിൽ കയറിയെന്നാവും മുന്നിലും പിന്നിലും ഇരുന്നവർ പരസ്പരം വിചാരിച്ചത്. ബന്ധുവീട്ടിൽ വാഹനത്തിൽ നിന്നും എല്ലാവരും ഇറങ്ങിയപ്പോഴാണ് ആദിഹരി കൂടെയില്ലെന്നറിയുന്നത്. വിവരമറിഞ്ഞ് കല്യാണ വീടാകെ പരിഭ്രാന്തിയിലായി. അതേസമയം ചക്രക്കല്ലിൽ കുടുംബാംഗങ്ങളെയും വാഹനവും കാണാതെ ആദിഹരിയും പരിഭ്രമിച്ചു പോവുകയായിരുന്നു. അവൻ സമീപത്തെ കടയിൽ കയറി കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. കടയിലെ ജീവനക്കാരി ഉടനടി ചക്രക്കൽ ജനമൈത്രി പോലീസിനെ വിവരമറിയിച്ചു. SI MC പവനന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ആദിഹരിയോട് വിവരങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് രക്ഷിതാക്കളെ കാണാത്ത പരിഭ്രമത്താൽ അവൻ അവരുടെ ഫോൺ നമ്പർ പോലും മറന്നുപോയെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് കുട്ടിയിൽ നിന്നും സ്കൂളിന്റെ വിവരങ്ങൾ മനസ്സിലാക്കിയ പോലീസ് അധ്യാപകരെ വിളിച്ചാണ് രക്ഷിതാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. തുടർന്ന് രക്ഷിതാക്കളെ വിളിച്ച് വിഷമിക്കേണ്ട, കുട്ടി തങ്ങളുടെ പക്കൽ സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. പേടിച്ചു നിന്ന ആദിഹരിയെ ജനമൈത്രി പോലീസ് അംഗങ്ങളായ NP രാജേഷ്, അനീഷ്, ഷൈജു, ഷരീഫ, ശ്രുതി എന്നിവർ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായയും പലഹാരങ്ങളും നൽകി രക്ഷിതാക്കൾ ഇപ്പോൾ എത്തുമെന്ന് ആശ്വസിപ്പിച്ചു നിർത്തുകയായിരുന്നു. ചക്രക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിയ കുടുംബത്തോടൊപ്പം ആദിഹരി സന്തോഷത്തോടെ മടങ്ങും മുമ്പ് ചില ഉപദേശങ്ങളും സ്നേഹപൂർവ്വം ചില ഓർമ്മപ്പെടുത്തലുകളും നൽകാൻ പോലീസും മറന്നില്ല. കുറച്ചു നേരത്തേക്കാണെങ്കിലും കുട്ടി കൈവിട്ടുപോയ രക്ഷിതാക്കളും കുടുംബത്തെ കാണാതായ കുട്ടിയും അനുഭവിച്ച വേദനയെ മനുഷ്യത്വം കൊണ്ട് മായച്ചു കളഞ്ഞ ഈ ജനമൈത്രി പോലീസിനിരിക്കട്ടെ ഒരു സല്യൂട്ട്. ചക്രക്കൽ ടൗണിൽ ഒരു കുട്ടി ഇങ്ങനെ മിസ്സായി, പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ചക്രക്കൽ സ്റ്റേഷനിലേക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായിട്ടുള്ള അനീഷും ഷിജു ചേലോറിയും ഉടനടി തന്നെ സ്ഥലത്തെത്തുകയും കുട്ടിയെ കണ്ടെത്തി കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിൽ കുട്ടി കാക്കേങ്ങാടുള്ള പാല ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ ആ സ്കൂളിലെ SPC ടീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് കുട്ടിയെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്തുകൊണ്ട് രക്ഷിതാക്കളെ കണ്ടെത്തുകയും അരമണിക്കൂറിൽ തന്നെ രക്ഷിതാക്കളെ സ്റ്റേഷൻ എത്തിച്ചുകൊണ്ട് കുട്ടിയെ രക്ഷിതാക്കളോടൊപ്പം പറഞ്ഞേക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുട്ടി ഈ ഒരു യാത്രക്കിടെ പിന്നെ ചക്കരക്കൽ ടൗണിൽ എന്തോ സാധനം വാങ്ങിക്കുന്ന ഇറങ്ങിയപ്പോൾ അവർ മിസ്സായി പോയതാണെന്ന് മനസ്സിലായി. അരമണിക്കൂറിൽ തന്നെ നമുക്ക് ഈ കുട്ടിയെ രക്ഷിതാക്കളോടൊപ്പം അയക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക.